നമസ്കാരം എല്ലാവർക്കും. കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായി പോകുന്നത് കേരള പി എസ് സി ഗസറ്റഡ് ഡേറ്റ് 30/9/2021 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ ആയ 4 വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. കേരള പി എസ് സി പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 439/2021 440/2021 ഇത് രണ്ടും സെക്കൻഡ് എൻ സി എ നോട്ടിഫിക്കേഷനുകളാണ്. കാറ്റഗറി നമ്പർ 441/2021 മുതൽ 446/2021 വരെ ുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം ഫസ്റ്റ് എൻ സി എ നോട്ടിഫിക്കേഷനുകളാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിപ്പാർട്ട്മെൻറ്റ് വേരിയസ്, തസ്തികയുടെ പേര് ആയ, സാലറി എന്ന് പറയുന്നത് 16,500 മുതൽ 35,700 വരെ. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് ഡിസ്ട്രിക്റ്റ് വൈസായാണ്. അതിൽ ഡയറക്റ്റ് എൻ സി എ നോട്ടിഫിക്കേഷനുകളാണ് ഇത്. നമ്പർ ഓഫ് വേക്കൻസി ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം എൻ സി എ നോട്ടിഫിക്കേഷനുകളാണ്. അപ്പോൾ അതാത് കമ്മ്യൂണിറ്റിയിൽ വരുന്നവർ ശ്രദ്ധിച്ച് ഈ അപ്ലിക്കേഷൻ അയയ്ക്കുക. ആദ്യത്തെ കാറ്റഗറി നമ്പർ 439/2021 വയനാട്, ഒരു വേക്കൻസി. രണ്ടാമത് കാറ്റഗറി നമ്പർ 440/2021 കോഴിക്കോട്, ഒരു വേക്കൻസി. മൂന്നാമത് കാറ്റഗറി നമ്പർ 441/2021 കോഴിക്കോട്, ഒരു വേക്കൻസി. നാലാമത് കാറ്റഗറി നമ്പർ 442/2021 അതിൽ മലപ്പുറം, ഒരു വേക്കൻസി. എറണാകുളം, ഒരു വേക്കൻസി. അഞ്ചാമത് കാറ്റഗറി നമ്പർ 443/2021 തിരുവനന്തപുരം, രണ്ട് വേക്കൻസി. വയനാട്, ഒരു വേക്കൻസി. ആറാമത് കാറ്റഗറി നമ്പർ 444/2021 കൊല്ലം, ഒരു വേക്കൻസി. വയനാട്, ഒരു വേക്കൻസി. തിരുവനന്തപുരം, രണ്ട് വേക്കൻസി. ഏഴാമത് കാറ്റഗറി നമ്പർ 445/2021 വയനാട്, ഒരു വേക്കൻസി. എട്ടാമത് കാറ്റഗറി നമ്പർ 446/2021 വയനാട്, ഒരു വേക്കൻസി. ഇത്രയും വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഏജ് റിലാക്സേഷനും കൂടി ചേർന്നിട്ടുള്ള ഏജ് ലിമിറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തേത് എസ് സി കാൻഡിഡേറ്റ്സ് ഒഴികെയുള്ള മറ്റ് കമ്മ്യൂണിറ്റിയിലുള്ളവർക്കുള്ള ഏജ് ലിമിറ്റാണ്, 18 മുതൽ 39 വയസ്സ് വരെ ഉള്ളവർക്ക്. അതായത് 2/1/1982 1/1/2003 ഇടയിൽ ജനിച്ചവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഏജ് ലിമിറ്റ് എസ് സി കാൻഡിഡേറ്റ്സിനുള്ള ഏജ് ലിമിറ്റാണ്, 18 മുതൽ 41 വയസ്സ് വരെ ഉള്ളവർക്ക്. അതായത് 2/1/1980 മുതൽ 1/1/2003 വരെ ഇടയിൽ ജനിച്ചവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷനായി പറയുന്നത് മിനിമം 7-ാം ക്ലാസോ അല്ലെങ്കിൽ അതിന് ഇക്വലൻറ്റോ ആയിരിക്കണം. ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാനായി പറ്റുന്നതല്ല. അതോടൊപ്പം എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട്. അതും മിനിമം 1 വർഷം കുറയാത്ത ആയ എന്ന തസ്തികയിൽ തന്നെ എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ് രജിസ്റ്റേർഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലോ ആയിരിക്കാം.
അപ്ലിക്കേഷൻ എലിജിബിലിറ്റി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഈ അപ്ലിക്കേഷൻസ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപേക്ഷിക്കാനായി പറ്റുകയുള്ളൂ. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 3/11/2021. മുകളിൽ പറഞ്ഞ തസ്തികയുടെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി www.kerala.pse.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതുവരെയും കേരള കിരീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന ന്യൂ ജോബ് അപ്ഡേറ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. ഇതുവരെ കേരള കിരീസ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.